നീ പറഞ്ഞപ്പോ ഞാൻ സമ്മതിക്കാൻ പാടില്ലായിരുന്നു. നിന്നെ പറഞ്ഞ് പിന്തിരിപ്പിക്കണമായിരുന്നു. നോക്ക്, എന്റെ അടുത്ത് മാത്രം കള്ളം പറയരുത്. ഞാൻ മാത്രമല്ല ഈ ദിവസം ആഗ്രഹിച്ചിരുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിന് എനിക്കൊരു തെളിവും കിട്ടിയിട്ടുണ്ട്. കാണിക്കട്ടെ. ഇത്രയും കുറ്റബോധം ഉണ്ടായിരുന്നെങ്കിൽ കാമുകിയെ ചൂടിക്കാൻ ആരെങ്കിലും മുല്ലപ്പൂ വാങ്ങിക്കൊണ്ടുവരുമോ? അച്ഛന്റെ ബ്രാൻഡ് വോഡ്കയാണോ? ഞാനകത്ത് കണ്ടു. വോഡ്ക കഴിച്ചാൽ മണ ഉണ്ടാവില്ല അല്ലേ? എന്റെ ഫ്രണ്ട് സിദ്ധി പറയാറുണ്ട്. അവന്റെ അമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല അത്രേ അവൻ വെള്ളം അടിക്കുന്ന കാര്യം. അച്ഛന് ഏത് ഫ്ലേവറാ ഇഷ്ടം? ഈ വിളി ഒന്ന് ഒഴിവാക്കി കൂടെ ആഗ്നസ്, വല്ലാത്തൊരു ടോർച്ചറാണിത്. അച്ഛ എന്നുള്ള വിളിയോ? അതെങ്ങനെയാ പെട്ടെന്ന് മാറ്റുക? ശീലിച്ചു പോയതല്ലേ അച്ഛാ? അറ്റ്ലീസ്റ്റ് ഇന്നെങ്കിലും ഞാൻ ശ്രമിക്കാം അച്ഛാ. ഓ സോറി, ഫ്രണ്ടിന്റെ അച്ഛനായാലും അച്ഛന്ന് വിളിച്ചാൽ മതി. ഇന്ന് അച്ഛൻ തന്നെ അല്ലേ? ഓ സോറി 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 സോറി, ഐ എം സോറി, ഐ എം റിയലി സോറി. എനിക്കൊരു ക്ലാസ് എടുക്കാൻ മറക്കല്ലേ. ഹേയ്, ഇതെന്തുട്ട് പണി ഇഷ്ട? നമുക്കൊരു സ്മോൾ ഒഴിക്ക്. അയ്യോ, ചേർന്നാറങ്ങിയില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? സാരില്ല, ഇന്ന് നമുക്കൊരു വെറൈറ്റി ആക്കാം. അവിശ്വസനീയം, ഒന്ന് കുടിച്ചു നോക്കൂ. ഇന്നത്തെ രാത്രി ചരിത്രത്തിൽ പ്രവേശിക്കാൻ പോവാ. വോഡ്കയിൽ മുല്ലപ്പൂ ഇട്ടും കുടിക്കുക എന്ന കണ്ടുപിടുത്തം നടത്തിയ
ആഗ്നസ് ഫെർണാണ്ടസ് എന്ന പെൺകുട്ടിയിലൂടെ. എന്തെങ്കിലും വാങ്ങണോ സാർ? ഏയ് വേണ്ട, ഒന്നും വേണ്ട. സോഡയോ സിഗരറ്റോ വല്ലതും? വേണ്ട, എന്റെ കയ്യിലുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക്സ്. എന്നാ ശരി. ഇനി എന്താ? നാരങ്ങ വാങ്ങണോ സാർ? വേണ്ട. ആഗ്നസ്, 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 നീ എവിടെയാ? ആഗ്നസ്, ആഗ്നസ്. ആരാ ആ വാച്ചറാണോ? അയാൾ ആളത്ര ശരിയല്ല. എന്താ പറ്റിയേ? അയാൾ എന്തെങ്കിലും ചോദിച്ചോ? ഹേ, അയാളുടെ നോട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നെ ഒരു ചീത്ത പെണ്ണിനെ നോക്കുന്ന പോലെ അയാൾ നോക്കിയത്. ഒന്നാം തരം വായി നോക്കി. മോള് റിയാക്ട് ചെയ്തൊന്നുമില്ലല്ലോ. നോ നോ, ഞാനത് നന്നായി ആസ്വദിച്ചു. ഈ ആണുങ്ങള് ഭയങ്കര സംഭവമാണല്ലേ ചാ. പെണ്ണുങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ കാര്യം എന്ന മട്ടില ചിലപ്പോ അവര് പെരുമാറുന്നത്. പെണ്ണൊരു പ്രശ്നം തന്നെയാണ് ആഗ്നസ്. നീ എന്റെ കാര്യം തന്നെ നോക്ക്. അമ്മ ഉണ്ടായ ശേഷം രഹസ്യമായി പോലും ഞാനൊരു പെണ്ണിനെ ഇപ്പൊ നോക്ക്, വയസ്സുകാലത്തൊരു കിഴത്ത് പെണ്ണിന്റെ
പുറകെ നടക്കുക, എന്തൊരു വൈചിത്രം. കിളന്തോ ഞാനോ? ഞാനിപ്പോഴും പച്ചയാണോ? പഴുത്തിട്ടില്ല. ഡിക്കിൻസിന്റെ ഒരു വരിയുണ്ട്, ഐ ടേസ്റ്റ് എ ലിക്കർ നെവർ ബ്രൂഡ്. ഒരിക്കലും കുടിച്ചു തരാത്തൊരു മദ്യം ഞാൻ രസിക്കുന്നു. നീ അടുത്തു വന്നപ്പോ ഞാൻ മദ്യപിക്കുന്നതിന് മുമ്പേ ഇൻടോക്സിക്കേറ്റഡ് ആയി. എത്ര ബാച്ചുകളിൽ എത്ര സുന്ദരികളായ ശിഷ്യകളെ കണ്ട ബാലേന്ദ്രന്, എപ്പോഴും സംഭവിച്ചു ആഗ്നസ്. ശരിക്കും ശരിക്കും എന്നാ എന്നെ ആദ്യം ഇഷ്ടപ്പെട്ടത്? ചിലപ്പോ നിനക്കൊരു ദിവസം ഭയങ്കര വയറ്റുവേദന വന്നു, അമ്മും സരും കൂടി അമ്പലത്തിൽ പോയിരിക്കുന്നു. എനിക്ക് പിരിയിച്ചായിരുന്നോണ്ട് എന്നെ കൊണ്ടുപോയില്ല. നിനക്ക് ഭയങ്കര വേദനയുണ്ടായിരുന്നു, നീ എന്നോട് വയറു തടഞ്ഞു തരാൻ പറഞ്ഞു. ഇത്തരം സന്ദർഭങ്ങളിൽ അമ്മ പറഞ്ഞപ്പോ പോലും ഞാനിങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ നീ എന്റെ മടിയിൽ വന്ന് കിടന്നു, നിന്റെ ശരീരത്തിന് ഭയങ്കര ചൂടായിരുന്നു. സാധാരണ ആ സമയങ്ങളിൽ ആണുങ്ങളെ കാണുന്നത് പോലെ എനിക്ക് വെറുപ്പാ. പക്ഷേ അന്ന് അന്ന് നിങ്ങൾ എന്നെ ഉമ്മ വെച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചു. ആ ചുംബനം അവിടെ നിന്ന് എങ്ങനെയാ ഒഴിവായതെന്ന് എന്നെ എപ്പോഴും കുഴക്കുന്ന പ്രശ്നമാണ്. ഞാനൊരു രഹസ്യം ചോദിക്കട്ടെ? അല്ലെ വേണ്ട. നീ ടെൻഷൻ എടുപ്പിക്കാതെ ചോദിക്കേ. അച്ഛനും അമ്മയും തമ്മിൽ ഈ റിലേഷൻഷിപ്പ് ഒട്ടുമില്ലേ? ആ സബ്ജക്റ്റ് വേണ്ട ആഗ്നസ്. എന്നെക്കാളും എത്രയോ സുന്ദരിയാണ് അവർ. അവരുടെ സ്കിന്റെ ടെക്സ്ചർ, സോഫ്റ്റ്നെസ്, ഐ മീൻ ഷീ സോ ടെംപ്റ്റിംഗ്. എന്നിട്ടും അച്ഛനും അമ്മയ്ക്കും ഇടയിൽ അവിശ്വസനീയമായൊരു ഡിസ്റ്റൻസ്. പ്രേമിക്കുന്നവരെ കാലം വെറുതെ വിടുന്നു, പക്ഷെ പ്രേമം കഴിയുമ്പോൾ കുടിശ്ശിക തീർത്ത് കണക്ക് പറയുന്നു. പ്രേമിക്കുന്നവർക്ക് പ്രേമത്തിന് ശേഷം പെട്ടെന്ന് വയസ്സാകുന്നു. ഈ വരികൾ കേട്ടിട്ടുണ്ടോ? വാ തകർപ്പൻ. നീ ഇനി കഴിക്കണ്ട ആഗ്നസ്. നീ എന്നെ ഭയപ്പെടുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒരു മുതിർന്ന പെണ്ണിനെ പോലെ